രണ്ടു മൂന്നാഴ്ചയുള്ള ഒരു ന്യൂസ് അവർ, ഒരു പ്രമുഖ ചാനലിലെ ന്യൂസ് അവർ ഞാൻ ഇന്നാ കണ്ടത്. ഈ പ്രമുഖ എന്ന് പറയുന്നത് അവരെ വഷളാക്കണ്ടെന്ന് കരുതിയാണ്, ചാനലിനെ വഷളാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആ പ്രമുഖ ചാനലിൽ, അതിലേറ്റവും ഉയർന്ന നിലവാരത്തിൽ ന്യൂസ് അവറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രമുഖ അവതാരകൻ തന്നെയാണ് ആ ന്യൂസ് അവർ കൈകാര്യം ചെയ്തത്. അതിൽ യദു മേയർ വിഷയത്തിൽ സംസാരിക്കാൻ, മേയറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഒരു മഹാൻ അതിനകത്തിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. എനിക്ക് ആ സംസാരം ഒന്ന് കേൾക്കാൻ വയ്യ, ഞാനത് പറയുന്നത് കുരയ്ക്കാന്നാണ്. അപ്പോൾ ഒരു മഹാൻ അവിടെ ഇരുന്ന് കുരയ്ക്കുന്നത് കണ്ടു. ആ കുരയ്ക്കൽ ഇന്നാണ് ഞാൻ കേട്ടത് എന്നതുകൊണ്ട് അതിനൊരു മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം കിട്ടൂല എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് യദുവായത് കൊണ്ടല്ല, മലയാളികളായ ഓരോ വ്യക്തിയും, സാധാരണക്കാരായ ഓരോ വ്യക്തിയും, ആത്മാഭിമാനമുള്ള ഓരോ വ്യക്തിയും മറുപടി പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അയാൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, യദുവിന് ഈ 715 രൂപ അപമാനമാണെങ്കിൽ അയാൾ എന്തിനാണ് ആ ജോലി ചെയ്യാൻ നിൽക്കുന്നത്, ഇട്ടിട്ട് പൊയ്ക്കൂടെ. അയാൾ പോയി എന്ന് വെച്ച് കണ്ട് ഇവിടെ KSRTC പൂട്ടിപ്പോകാനൊന്നും പോകുന്നില്ല, 715 കുറഞ്ഞ തുകയ്ക്ക് ഇവിടെ പണിയെടുക്കാൻ ബംഗാളികളെ കിട്ടും എന്ന്. ശരിയാണ്, ബംഗാളികളെ കിട്ടും. ഞാനത് പറയാൻ കാരണം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ കേരളം ബംഗാൾ പോലെ ആക്കും എന്നുള്ളത്. അങ്ങനെ കേരളം ബംഗാൾ പോലെ ആക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ബംഗാളികളെല്ലാം, അവിടുത്തെ CPI നേതാക്കളും മറ്റുള്ളവരെല്ലാം പൊറോട്ട അടിക്കാനും ബാക്കിയുള്ളതിനും പോയി. കുറച്ചുപേർ ബിരിയാണിക്ക് ഇളക്കാൻ പോയി, ചിലര് ആലുവയ്ക്ക് വെള്ളം കോരാൻ പോയി, പല കാര്യങ്ങൾക്കും പോയി അല്ലേ. ഇവിടെ ഈ കേരളത്തിൽ വേറെ കുറച്ചെണ്ണം ഇവിടെ വന്നിട്ട് ഇവിടെ പൊറോട്ട അടിക്കുന്നുണ്ട്. അല്ല, CPMന്റെ ഏരിയ സെക്രട്ടറി ഉണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്, പലരും ഉണ്ട്. കേരളം ബംഗാൾ പോലെയായി, ഇപ്പൊ ഇറങ്ങി നടക്കാൻ വയ്യ. ഇത് കേരളമാണ്, ഹിന്ദി അറിയാതെ ഇവിടെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. മുടി വെട്ടാൻ പോകണമെങ്കിൽ ഹിന്ദി അറിയണം, മീൻ വാങ്ങാൻ പോകണമെങ്കിൽ ഹിന്ദി അറിയണം, എന്തിനും ഹിന്ദി അറിയണം. അതായത് കേരളം ബംഗാളായി, നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് ശരിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ KSRTC ഡ്രൈവർമാരെ ഇനി ബംഗാളികളെ നിയമിച്ചോളൂ, ആർക്കാണ് അതിന് എതിരെ? പക്ഷെ അതിന് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് വേണ്ടെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് 715 രൂപയ്ക്ക് ബംഗാളികളെ വെക്കും, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ പൈസയ്ക്ക് ബംഗാളികളെ വെക്കും എന്നുള്ള നിങ്ങളുടെ വർത്തമാനം ഉണ്ടല്ലോ, അത് AKG സെന്ററിൽ പോയി പറഞ്ഞോ, അത് ഇവിടെ പറയണ്ട. രണ്ടാമത് അയാൾ പറഞ്ഞതെന്നറിയാം, യദുവിന് 715 രൂപ എന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. അയാൾക്ക് 1, 2, 3 ഇനി 6 മാസം എടുത്തോട്ടെ, കേസ് തെളിയിട്ടെ, കേസ് തെളിഞ്ഞിട്ട് അയാൾ ജോലിയിൽ കയറട്ടെ. അതുവരെ അദ്ദേഹത്തിന്റെ അച്ഛന് ബിസിനസ് ഉണ്ടല്ലോ, ആ ബിസിനസ്സിന് വരുമാനം ഉണ്ടല്ലോ. KSRTC ഒരു പക്ഷേ ഇയാളാണ് ശരിയെന്ന് കാണാനും നഷ്ടം കൊടുത്തോളും എന്നൊക്കെയാണ് പറയുന്നത്. നഷ്ടം കൊടുത്തോളും, ഇവിടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇൻഷുർ കൊടുക്കണില്ല, പിന്നെയാണ് ഒരു തൊഴിലാളിക്ക്, ഒരു എംപാനൽ ജീവനക്കാരന് നഷ്ടം കൊടുക്കുന്നത്. എന്താണ് അയാൾ പറഞ്ഞത്? യദുവിൻ്റെ അച്ഛന് ബിസിനസ് ഉള്ളത് കൊണ്ട് യദു 715 രൂപയ്ക്ക് ഇപ്പം തൽക്കാലമായിട്ട് ചെയ്യുന്ന ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അയാൾ പറഞ്ഞു വെച്ചത്. അത് പറയാൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളതെന്നാണ് തിരിച്ചു ചോദിക്കാനുള്ളത്. ഒരാളെ ജോലി നശിപ്പിച്ചിട്ട് അനാവശ്യമായിട്ട് ഈ രീതിയിൽ അയാളെ പുറത്ത് നിർത്തിയിട്ട് ഇയാളെ ഇങ്ങനെ ഇരുന്ന് ചാനൽ ചർച്ച ഇരുന്ന് ഗോഗായി കുറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കറിയാൻ വയ്യ. ഇനി അച്ഛൻ്റെ ബിസിനസ് ഒരു പക്ഷേ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് അതൊന്ന് അറിയണം. കാര്യം എത്ര കോടികളാണ് യദുവിൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിൽ നിന്ന് വരുന്നതെന്ന് മലയാളികളൊന്നും അറിയണമല്ലോ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ മുമ്പ് ഒരു തുന്നൽ മെഷീൻ വിൽക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, പണ്ട്. ഇപ്പൊ പഴയതുപോലെ തുന്നൽ മെഷീൻ ഒന്നും വിൽക്കണമെന്നില്ല, കച്ചവടമൊന്നുമില്ല, ആൾക്കാരുടെ വീടുകളിലൊന്നും തുന്നൽ മെഷീൻ ഇല്ല. ഇനി അഥവാ ആരുടെയെങ്കിലും വീട്ടിൽ തുന്നൽ മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മെഷീൻ വല്ലത് കേടുവന്നാൽ ആ കേടുവന്ന മെഷീൻ നന്നാക്കുന്ന ഒരു പണിയാണ് യദുവിൻ്റെ പിതാവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എത്രയാണ് കിട്ടുന്നതെന്ന് അറിയാലോ? ഒരു ദിവസം എത്ര മെഷീൻ കേടുവന്ന് ആ വീട്ടിലേക്ക് ലോഡ് വരുമെന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ആ വീട്ടിൽ ഒരു മാസത്തെ വരുമാനം എന്തായിരിക്കും എന്നറിയാമല്ലോ. അപ്പോൾ ആ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കാനായിട്ടാണ് ആ മഹാൻ ആ ചാനലിൽ ഇരുന്ന് കുരയ്ക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ആ മഹാൻ ഒന്നുകൂടി പറയുന്നത് കേട്ടു, യദു ഒരുപാട് കേസുകളുണ്ട് അത്രേ, അതായത് അവിടെയും ഇവിടെയും ഒക്കെ നേരത്തെയും ഇതുപോലെ പെണ്ണുങ്ങളെ ആക്ഷേപിച്ചിട്ടുള്ള, പെണ്ണുങ്ങളെ അനാവശ്യം പറഞ്ഞിട്ടുള്ള കേസുകൾ പലതും ഉണ്ടെന്ന്. ഇത്രയും വിവരമില്ലാത്ത, വിവേകമില്ലാത്തവനെയൊക്കെ പിടിച്ച് ഈ ചാനൽ ചർച്ചയിൽ ഇരുത്തുന്ന അവതാരകരെ പറയണം, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ആൾക്കാരെ പറയണം, ന്യൂസ് അവർ ഉണ്ടാക്കുന്ന ആൾക്കാരെ പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, KSRTC എംപാനൽ ജീവനക്കാരെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നേ? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേസോ വഴക്കോ മറ്റു കാര്യങ്ങളോ, അവരെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജോലിക്കെടുക്കുമോ? ഇല്ല. അപ്പോൾ KSRTC എംപാനൽ ജീവനക്കാരായി ജോലി ചെയ്തു വരികയാണ് എന്നത് തന്നെയാണ് യദു യാതൊരു ക്രിമിനൽ കേസിലും പ്രതിയല്ല, അത്തരത്തിലുള്ള ഒരാളല്ല എന്നതിൻ്റെ തെളിവ്. ഏതെങ്കിലും സ്വകാര്യ ബസ്സിലായിരുന്നു ഒരുപക്ഷെ അയാൾ പണിയെടുത്തിരുന്നെങ്കിൽ പറയാം, വേറെ ആരുടെയൊക്കെയോ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചെയ്യാൻ പോയി, അല്ലെങ്കിൽ വല്ല ക്രിമിനൽ കേസും ചെയ്തിട്ടുണ്ട്, മോശമാണ് എന്നൊക്കെ പറയാം. പക്ഷേ KSRTC എന്ന് പറയുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഒരു എംപാനൽ ജീവനക്കാരനാണ്. ആ ജീവനക്കാരനായതുകൊണ്ട് തന്നെ ആ എംപാനൽ ജീവനക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കുറേ കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അവർ കുറേ പരിശോധനകൾ നടത്തും, ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ, അയാൾക്ക് നിലവിൽ എന്തെങ്കിലും കേസുകളുണ്ടോ, മറ്റു പേരുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ,
മറ്റു വല്ല ശാരീരിക വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നോക്കും. ഇതെല്ലാം നോക്കി 100% ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരനാക്കി അയാൾ മാറ്റുന്നത്, അത് എംപാനലാക്കി മാറ്റുന്നത്. അപ്പോൾ ആ ജോലിക്കാരനായി കയറുന്ന സമയത്ത് തന്നെ ഇയാൾ ഒരു തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നും ഒരു കേസും എവിടെയും നിലവിലില്ല എന്നും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടാണ് ജോലിക്ക് കയറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കുറയ്ക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ 2-3 കേസുകൾ വന്നത്, ആ കേസുകൾ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആ കേസ് ഇല്ല. കോടതി വെറുതെ വിട്ടാൽ അതിന് എന്താ അർത്ഥം? ആ കേസിൽ അയാൾ നിരപരാധിയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പേര് പറയാൻ പാടുണ്ടോ? ഈ പറഞ്ഞ ആളുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണമെങ്കിൽ അറിയാം എത്ര കേസുണ്ട് എന്നുള്ളത്. സത്യത്തിൽ ലജ്ജ തോന്നാണ് ഇതുപോലെ ക്യാപ്സ്യൂൾ കൊണ്ടുവന്നിരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളെ കാണുമ്പോൾ. ഈ ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സ്യൂൾ നിർമ്മാതാക്കളും ഇല്ലായിരുന്നുണ്ടെങ്കിൽ CPM എന്ന് പറയുന്ന ഈ സംഘടന എന്നോ മണ്ണടിഞ്ഞു പോയനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇവിടെ സത്യസന്ധമായി നോക്കണമെങ്കിൽ തെളിവുകൾ മുന്നിലുണ്ട്. മേയർ എന്താണ് കാണിച്ചതെന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം, പച്ച പോലെ അറിയാം. ഏഷ്യാനെറ്റിൽ എൻ്റെ CCTV ദൃശ്യങ്ങൾ 1x1 കുറച്ച് നാളും മുമ്പിട്ടിരുന്നു. ആ ദൃശ്യങ്ങൾ യദുവിൻ്റെ ബസ്സിൻ്റെ വാഹനത്തിന് പിന്നാലെ മേയർ പോകുന്നതും പിന്നെ യദുവിൻ്റെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവസാനം ചെന്നെത്തി നിൽക്കുന്നത് യദുവിൻ്റെ വാഹനത്തിന് വട്ടം ചുറ്റി നിൽക്കുന്നതിലാണ്. അതായത് മേയറുടെ വാഹനം ആ അവിടെ കാണിച്ചിട്ടുള്ള 100% കുറ്റകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ മുഴുവൻ പുറത്തു വന്നിട്ടും ഇവിടെ അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരന്റെ ചുമലിൽ സകല കുറ്റങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവനെ എങ്ങനെ പൂട്ടാമെന്ന് നോക്കി ഇപ്പോഴും പോലീസും ഇപ്പോഴും അങ്ങനെ നടക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ചാനലിൽ വന്നിരുന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കെട്ടി പോരാ. ഇത് അന്ന് പറയേണ്ടതായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ആ വീഡിയോ ഞാൻ ഇന്നാണ് കാണുന്നത്, അതുകൊണ്ട് ഇന്ന് പറഞ്ഞതാണ്. പ്രതികരണം എന്നുള്ളത് ഒരു മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ, അതും ഈ ചാനൽ ചർച്ചയിലിരുന്ന് ചില മഹാന്മാർ പറയുമ്പോൾ, ആ മഹാന്മാർക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇതായാലും കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല, എങ്കിലും നമ്മുടെ ആത്മരോഷം നമുക്ക് ഇറക്കി വെക്കണമല്ലോ, അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടൂല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഏതായാലും യദുവിന് നീതി കിട്ടണം. മലയാളികളെല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സാധാരണക്കാരൻ്റെ ജീവിതവും അവൻ്റെ പ്രയാസങ്ങളും അറിയാവുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് യദുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. എന്തിന് സഖാക്കൾ പോലും, ഇന്നലെ ഞാൻ പുറത്തുവിട്ട ഒരു വീഡിയോ, ഒരു പ്രാദേശികമായിട്ട് വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയാണോ, അവരുടെ പേര് അവർക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് പറയാത്തത്. അവർ പറയുന്നു യദുവിന് നീതി കിട്ടണം, ഇതുവാണ് ശരി, ഞാനൊരു പ്രവർത്തകയായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന്. അത് ഇവർ മാത്രമല്ല, ഒരുപാട് പേര് പറയുന്നുണ്ട്, ഒത്തിരി പേർ പറയുന്നുണ്ട്. അവരൊന്നും അവരുടെ മുഖമോ അവരുടെ പേരോ പുറത്തു പറയാൻ തയ്യാറല്ല എന്നത് മാത്രമാണ്. കാരണം അവർക്ക് പേടിയുണ്ട്, ഇവരെ തന്നെ പേടിയുണ്ട്. അത് നമ്മൾ അറിയാമല്ലോ അവരുടെ രീതി എന്തായിരിക്കുമെന്ന്. അതുകൊണ്ട് മാത്രം അപ്പോൾ നമ്മളൊക്കെ പ്രതികരിക്കണ്ടേ? പ്രതികരിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ?